ചന്ദ്രലേഖയുടെ ശബ്ദം ഒരു സിനിമാ ഗാനത്തിലൂടെ വലിയ താമസം കൂടാതെ നാം കേൾക്കുമെന്ന് ഏതാണ്ട് ഉറപ്പാണ്. എല്ലാ ആശംസകളും. ഇനി വളരെ വളരെ വ്യത്യസ്തനായ ഒരു തേനീച്ച കർഷകനെ പരിചയപ്പെടാം. തൃശൂർ അവണിശ്ശേരിയിലെ സജയകുമാർ. തേനീച്ചക്കൂടിൽ വെറുതെ കൈയിട്ട് അവയെ അലോസരപ്പെടുത്താത്തവർക്ക് ഈ കഥ മധുരിക്കും. അവണിശ്ശേരി സജയകുമാർ ഉപജീവനത്തിനായി 17 വയസ്സിൽ തുടങ്ങിയ തേനീച്ച വളർത്തൽ ഏതർത്ഥത്തിലും നൂതനമാണ്. ഇന്ന് സജയകുമാറിന്റെ തേനീച്ച വളർത്തൽ കേന്ദ്രം സൗജന്യ പരിശീലനം നൽകുന്ന ഒരു ചെറു സ്ഥാപനമാണ്. ഭാരത് ഹണി എന്ന തേൻ പ്രിയരുടെ ഇഷ്ട കേന്ദ്രം. തേനീച്ച കൃഷിയിൽ ഞാൻ സാധാരണ പറയാ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി എത്തിപ്പെട്ടിട്ടുള്ളൊരു ഒരു കൃഷിയാണ് അത്. അത് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ഒരു കൃഷി പഠിക്കണമെന്ന നിലയ്ക്കല്ല, എൻ്റെ എനിക്കൊരു 17 വയസ്സുള്ളപ്പോൾ കഴിഞ്ഞാൽ ആഹാരം തേടി എത്തിയാണ് അതിൽ. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞ് ആഹാരമൊക്കെ ഭക്ഷിക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ തേനീച്ചക്കൂടുകൾക്ക് കാവലാണ് എൻ്റെ ജോലി. അപ്പോൾ അതിൽ തേനീച്ചകൾ തേൻ കൊണ്ടുവരുന്നത് നമ്മൾ അന്വേഷിച്ച് നോക്കാറുണ്ട്, പക്ഷെ കാണാറില്ല. അതുപോലെ തന്നെ അവർ കാലുമ്മ വരുമ്പോൾ രണ്ട് ഗോളങ്ങളായിട്ട് പറയാ രണ്ട് ബോളുകളായിട്ട് കൊണ്ടുവരും, അതാണ് പോളൻ പൂമ്പൊടി. അപ്പോൾ അങ്ങനെ അവരിലെ ഒരു അന്വേഷണം, അവരെ കുറിച്ചുള്ളൊരു നിരീക്ഷണമൊക്കെ അതിൽ പറയാ കൂടുതൽ ചിന്തിപ്പിച്ചേനെ. അപ്പോൾ അതിൽ ഏറ്റവും നല്ലൊരു കൃഷിയാണെന്നുള്ളത് തേനീച്ച വളർത്തൽ. വളരെ മനോഹരമായിട്ടുള്ളൊരു ഭക്ഷണം അതിന് തേൻ, ആരും ഇഷ്ടപ്പെട്ടും ആരും കൊതിക്കുന്നൊരു ഭക്ഷണം അതിന് കിട്ടുന്നു മനസ്സിലായി. അപ്പോൾ അത് നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഉപാധിയായിട്ട് പിന്നെ അത് മാറിപ്പോയതാണത്. പരിപൂർണമായും സൗജന്യമായി 1 വർഷം നീണ്ടു നിൽക്കുന്ന പ്രായോഗിക പരിശീലനം സൗജന്യമായിട്ട് നൽകുക എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഇങ്ങനൊരു സ്ഥാപനം ഉണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. ഇന്ത്യക്ക് പുറത്തുള്ള കാര്യം നമുക്ക് അന്വേഷിക്കേണ്ട ആവശ്യമില്ല. ഈ കുത്തുന്ന ജീവിയെ കുത്താതെ കൊണ്ട് നമുക്ക് എങ്ങനെ കൈകാര്യം ചെയ്യാം, ഇതാണ് മാഷ ആദ്യത്തെ ഡയലോഗ്. അതനുസരിച്ച് മാഷ് ഞങ്ങൾക്ക് ട്രെയിനിങ് തരുന്നു. എനിക്ക് പണ്ട് മുതൽ ഇത് ഇഷ്ടമായിരുന്നു. അച്ഛൻ ചെയ്തിട്ട് പറയാറുണ്ട് ഇങ്ങനെ. അപ്പോൾ പിന്നെ പല സ്ഥലത്ത് ഇതിൻ്റെ ക്ലാസ്സുകൾ കേൾക്കാറുണ്ട്. അപ്പോൾ ഒരു വട്ടം അച്ഛൻ റേഡിയോയിൽ കേട്ടിട്ട് സാറിനെ നമ്പർ എഴുതിയെടുത്തു. അതിൽ നിന്ന് പിന്നെ അച്ഛൻ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും പോയി. പിന്നെ ഞങ്ങൾ സാറിനോട് ചോദിച്ച് ചേരാൻ പറ്റും. അപ്പോൾ സാർ പറഞ്ഞു ആ ചേർന്ന് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഈ തൊഴിൽ മേഖലയിൽ ഞാൻ 2 തേനീച്ചക്കോളനിയെ നാട്ടിൽ വളർത്തിയിരുന്നു, പക്ഷെ അത് വിജയിച്ചില്ല. അപ്പോൾ അതിൻ്റെ പരാജയ കാരണം എന്താണെന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പിന്നെ റാണി സെല്ലിനെ പറ്റിയിട്ട്, അത് റാണി ഉണ്ടാകുന്ന ആ രൂപം, അത് എത്ര ദിവസം കൊണ്ട് വിരിഞ്ഞിറങ്ങും, അതിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്, അതിൻ്റെ ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ്, ഇതെല്ലാം. ഈ 70 വയസ്സിനിടയ്ക്ക് പല കാര്യങ്ങളും പഠിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴാണ് മനസ്സിലായത് ഇനിയും പഠിക്കുവാൻ വളരെ സംഗതികൾ ബാക്കിയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയപ്പോൾ ഭാഗ്യവശാൽ ഈ സജീവ്കുമാറിൻ്റെ ക്ലാസ്സിനെ പറ്റി അറിയാൻ പറ്റുകയും അതിനുവേണ്ടി വരികയും ചെയ്തു. അത് എൻ്റെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട സംഭവമായിട്ടാണ് ഞാൻ ഇന്നും കരുതുന്നത്. തേനിൻ്റെ ഔഷധ ഗുണത്തെക്കുറിച്ച് എങ്ങനെയാണ് നമുക്ക് അതിന് ഉപയോഗപ്പെടുത്തേണ്ടതെന്നുള്ള മനുഷ്യരിലെത്തിക്കേണ്ടതെന്നുള്ള ഒരു പോരായ്മ നിൽക്കായിരുന്നു. അപ്പോൾ അതിന് അറിയാൻ വേണ്ടി കഴിഞ്ഞാൽ സ്വന്തം ശരീരത്തിൽ തേൻ മാത്രം ഭക്ഷിച്ചുകൊണ്ട് 6 മാസം 150 ദിവസം തേൻ ഭക്ഷിച്ചുകൊണ്ട് ഞാൻ ജീവിച്ചു നോക്കി. അപ്പോൾ അതിൽ എൻ്റെ ഒരു അളവ് എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ 200 ഗ്രാം തേൻ, 800 മില്ലി വെള്ളം, 1 ചെറുനാരങ്ങ, ഇത് 3 കൂട്ടി 1 ലിറ്റർ ലായനിയാക്കും. അതിന് രാവിലെ 200 ml ലായനി കഴിക്കും, ബാക്കി രാത്രി 6 മണിയാകുമ്പോഴേക്കും 800 ml കഴിച്ച് തീർക്കും. പിന്നെ ഇതിന് പുറമേ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ലിറ്റർ വെള്ളം ഉപയോഗിച്ചിരുന്നു. അങ്ങനെ ഈ രണ്ടും വെള്ളം തേനും കൂടി ഒരു 180 ദിവസം ഞാൻ പിന്നിട്ട് കഴിഞ്ഞപ്പോൾ 72 കിലോ തൂക്കമുള്ള ഞാൻ 54 കിലോയിലേക്ക് മാറ്റപ്പെട്ടു. അതിനുശേഷം ഞാൻ ഇപ്പോൾ 5 വർഷമായിട്ട് ഇപ്പോഴും ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ അരിയും ആഹാരങ്ങളും ഗോതമ്പ് എന്നുള്ള ആഹാരങ്ങളൊന്നും കഴിക്കാറില്ല, തേനും പഴങ്ങളും മാത്രം ഭക്ഷിച്ച് ഇപ്പോൾ 50 വയസ്സ് ആയി എന്ന് പറയാം. ഇപ്പോൾ എൻ്റെ ഗ്രാമത്തിൽ ഞാനൊരു സർവേ നടത്തി നോക്കിയത്, അപ്പോൾ ഇവിടെ കുട്ടികളിലെ തേനിൻ്റെ അളവ് ഒരു -ആയിട്ടാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. അപ്പോൾ അതിനുവേണ്ടി എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഗ്രാമത്തിൽ പ്രതിമാസം 25 ഗ്രാം തേൻ ഈ അവണിശ്ശേരി പഞ്ചായത്തിലെ നവജാത ശിശു മുതൽ 22 വയസ്സ് വരെ പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യമായി അവരുടെ വീടുകളിൽ ചെന്ന് ഞാൻ എത്തിച്ച് കൊടുക്കാറുണ്ട്. എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളിൽ ബുദ്ധി വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. അവർ വളരണം, അതാണ് നമ്മുടെ സമൂഹത്തിന് ആവശ്യം. തേനിൻ്റെയും തേനീച്ചകളുടെയും ഈ ഉപാസകന് വരുമാനം വലിയ പ്രശ്നമല്ല. തേനിൻ്റെ ഗുണം നാട്ടുകാരിലെത്തിക്കുകയാണ് ലക്ഷ്യം. ആ ദൗത്യം ഏതാണ്ട് വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ കേന്ദ്രത്തിലേക്ക് ഏവർക്കും സ്വാഗതം.